എല്ലാവർക്കും സ്വപ്ന സുന്ദരമായ ബഡ്ജറ്റ് ഇണങ്ങിയ വീട് എന്ന വലിയൊരു സ്വപ്നവുമായിട്ടാണ് ഹോം ടെക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൺഷെയ്ഡുകളെ കുറിച്ചാണ്. സൺഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഇതിനെക്കുറിച്ച് എന്തുട്ടി പറയാനുള്ളത്, പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് അങ്ങനത്തെ കോളുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സൺഷെയ്ഡിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തേക്കാം. കാരണം നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള സൺഷെയ്ഡുകളൊക്കെ ഉണ്ട്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കെ ജി ഫ്രാൻസിസ്, ഹോം ടെക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകൾക്കൊക്കെ സാധാരണയായി രണ്ട് തരത്തിലുള്ള സൺഷെയ്ഡുകൾ ഉണ്ടാവുക. ഒന്ന് ഫ്ലാറ്റ് സൺഷെയ്ഡ്, മറ്റൊന്ന് ചരിഞ്ഞ രീതിയിലുള്ള സൺഷെയ്ഡ്, അതായത് സ്ലോപ്പ് സൺഷെയ്ഡ് എന്ന് പറയും. ഇനി നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കാം. ഇപ്പോൾ എന്നെ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുൻപ് കാസർഗോഡ് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാസർഗോഡിൽ നിന്ന് ഈ ചങ്ങാതി ദുബായിലുള്ള ഒരു ഡിസൈൻ സ്റ്റൈൽ കാസർഗോഡ് കൊണ്ടുവന്ന് ചെയ്തു. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു പണി കിട്ടിയെന്താന്ന് വെച്ചാൽ, മഴക്കാലമായപ്പോഴത്തേക്കും ഈ മഴവെള്ളം ഫുള്ള് പുള്ളിയുടെ വീടിനകത്തുണ്ടായി. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് നമ്മുടെ നാടിന് അനുയോജ്യമായതല്ലോ എന്ന് ചിന്തിച്ച്. ഞാൻ പറഞ്ഞു വരുന്നതും അതിനെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഏകദേശം 6 മാസം മഴയും 6 മാസം വേനലും ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ 6 മാസം എന്നല്ല, 9 മാസം വരെയൊക്കെ മഴ പെയ്യുന്നുണ്ട്, മഴയ്ക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഈ മഴയെ നമ്മൾ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ പണി നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് തരത്തിൽ സൺഷെയ്ഡിനെ കുറിച്ച് തന്നെ പറയാം. ചരിഞ്ഞ സൺഷെയ്ഡും ഉണ്ട്, അതുപോലെ ഫ്ലാറ്റ് സൺഷെയ്ഡും ഉണ്ട്. നമ്മൾ സാധാരണയായി മിക്ക വീടുകൾക്കും ചെയ്യുന്നത് ഫ്ലാറ്റ് സൺഷെയ്ഡാണ്. ഇനി സൺഷെയ്ഡുകളെ കുറിച്ച് ഞാൻ പറയാൻ നേരത്ത് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് നിങ്ങൾക്ക് ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഡോർ ഉണ്ടെങ്കിൽ ആ ഡോറിനെയോ വിൻഡോനെയോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സൺഷെയ്ഡിൻ്റെ ആവശ്യം കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഡോറേ ഉള്ളൂ, ആ ഒരു പ്രദേശത്തുള്ള ഭിത്തിയിൽ മൊത്തം സൺഷെയ്ഡ് വെച്ചിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. കാരണം ആ വെള്ളം അവിടെ കളക്ട് ചെയ്ത് പൈപ്പിലൂടെ പോകുമ്പം എങ്ങാനും ആ പൈപ്പിലും വല്ല പായലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയും പിന്നീട് ചിലപ്പം ഇപ്പോൾ ഡങ്കി പോലുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമാവാൻ ഇതുപോലത്തെ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ സൺഷെയ്ഡുകളൊക്കെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആ വെള്ളം കെട്ടിൽ കൊതുകുകളൊക്കെ കൂത്താടികളൊക്കെ അവിടെ വളർന്നു പൊങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണത്തുപോലുമില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് വിൻഡോയോ ഡോറോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ മാത്രം ഒരു 2 അടിയും കൂടി ചാടിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൺഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് സൺഷെയ്ഡിൻ്റെ കാര്യം ഞാനീ പറയുന്ന കേട്ടോ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ചെറിയൊരു ഏരിയയാണ് സൺഷെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പൊക്കത്തുകൊണ്ട് ഒരു കോപ്പിങ് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊക്ക അവിടെ നിലവിലൊരു പൈപ്പ് കൊടുത്തിട്ട് ഈ വെള്ളം ചാടിക്കണമെന്നില്ല. നേരെ സൺഷെയ്ഡ് ചെയ്യാൻ നേരത്ത് ടോപ്പ് ലെവലിൽ സ്ലോപ്പ് ചെയ്തിട്ട് അടിയിൽ വാട്ടർ കട്ടിങ് കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൈപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം പോലും അവിടെ കിട്ടിക്കണത്തില്ല. എന്ന് മാത്രമല്ല, ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൈപ്പിലൂടെ വെള്ളം വരുമ്പോഴത്തേക്കും അത് അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇലയോ മറ്റോ ഒന്ന് ബ്ലോക്കായി വരാനുള്ള ചാൻസസ് ഈ സാധനത്തിന് ഇല്ല. ഇനി ഫ്ലാറ്റ് സൺഷെയ്ഡിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ചെയ്യുന്നവർക്ക് കണ്ടിന്യൂസ് ചെയ്യാം കേട്ടോ. കാരണം പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ അത്, നിങ്ങൾക്ക് വീണ്ടും ചെയ്യാം. പക്ഷേ ഇതിൽ തന്നെ രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വിൻഡോ എന്ന പോർഷനിൽ 2 അടിയും കൂടി ചാടിച്ചുകൊണ്ട് സൺഷെയ്ഡ് ചെയ്യാന്ന് പറഞ്ഞു. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സീ ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രിഡ് ടൈപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ സീ ടൈപ്പിൽ നിങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സൈഡിൽ നിന്നുള്ള കാറ്റടിയും കൂടി കിട്ടത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേന്മ. ഇതേപോലെ തന്നെ ഡിസൈനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ബോക്സ് ടൈപ്പിൽ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ കണ്ടംപററി ഡിസൈനിലൊക്കെ ഇപ്പോഴും ആൾക്കാർ ബോക്സിങ്ങിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ബോക്സിങ് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇത്തരം സൺഷെയ്ഡ് ചെയ്യാൻ നേരത്ത് ഫ്ലാറ്റ് സൺഷെയ്ഡ് ആണെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യങ്ങൾ ഒന്ന്, സൺഷെയ്ഡും നിങ്ങളുടെ ഭിത്തിയുമായിട്ട് ജോയിൻ ചെയ്യുന്ന വരുന്ന സ്ഥലം എപ്പോഴും അത് ജോയിൻ ചെയ്യാൻ കർവ് ഷേപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നിങ്ങൾ ഷാർപ്പ് എഡ്ജസ് ഒരിക്കലും കൊടുക്കരുത്. ഭിത്തിയും നമ്മുടെ കോൺക്രീറ്റ് പ്രതലവും വന്ന് ചേരുന്ന സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അവിടെ എപ്പോഴും ഒരു കർവ് ഷേപ്പിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ ആ ജോയിനിൽ പോയി വെള്ളം കെട്ടി നിൽക്കുകയും അല്ലെങ്കിൽ അവിടെ ചേണി പിടിക്കുന്ന അവസ്ഥ ഇതൊന്നും ഉണ്ടാവത്തില്ല. കാരണം അവിടെ നിന്ന് വളരെ സ്മൂത്തായിട്ട് ഈ വെള്ളം താഴത്തേക്ക് ഇറങ്ങി പൊക്കോളും. ഒരു പരിധിവരെ ലീക്കിന് അത് പ്രൊട്ടക്ട് ചെയ്യും. ഇനി നമുക്ക് അടുത്തത് സൺഷെയ്ഡിലേക്ക് പോകാം, സ്ലോപ്പ് സൺഷെയ്ഡ്. ഈ സ്ലോപ്പ് സൺഷെയ്ഡ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് സ്ലോപ്പ് ഡിസൈൻ വരുന്ന അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫ്യൂഷൻ ഡിസൈനോ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ഡിസൈനോ അല്ലെങ്കിൽ കേരള സ്റ്റൈൽ വീടുകൾക്കൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് സൺഷെയ്ഡുകൾ കൊടുക്കുന്നത് അല്ലേ. ഈ സ്ലോപ്പ് സൺഷെയ്ഡും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രധാന പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ മാത്രം ഈ സ്ലോപ്പ് സൺഷെയ്ഡ് കൊടുത്താൽ മതി. അയ്യോ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഇതിൽ.
ഫ്ലാറ്റ് സൺഷേഡ് കൊടുക്കുന്നതിന് ഒരു ഹൈറ്റ് ഉണ്ട് ടു ടെൻ ഹൈറ്റ്. കാരണം ടു ടെൻ ഹൈറ്റിലാണ് സാധാരണ രീതിയിൽ ഫ്ലാറ്റ് സൺഷേഡ് കൊടുക്കുന്നത്, 2 10 2 20 വരെയൊക്കെ ആവുകയാണെങ്കിൽ. അതേസമയം നമ്മൾ സ്ലോപ്പ് സൺഷേഡ് കൊടുക്കാൻ നേരത്ത് അത് റൂഫിൽ നിന്നാണ് നമ്മൾ ചാടിച്ചു കൊടുക്കുന്നത്. ഇനി റൂഫിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് നേരെ സ്ലോപ്പ് ചെയ്ത് ചെയ്യാം, അതല്ലെങ്കിൽ റൂഫിൽ നിന്ന് നേരെ ഒരു 10 സെൻറ്റിമീറ്റർ ചാടിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ലോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ആ ഏരിയ കൂടി കവർ ചെയ്യുന്ന രീതിയിൽ തേച്ചും വൃത്തിയായിട്ട് മിനുക്കി കൊണ്ട് പോരാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേന്മ. സ്ലോപ്പ് സൺഷേഡ് പറയുമ്പോഴും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വിൻഡോ ഉള്ള സ്ഥലങ്ങളിൽ, ഡോർ ഉള്ള സ്ഥലങ്ങളിൽ എവിടെയാണ് സൺഷേഡ് വേണ്ടത് അവിടങ്ങളിൽ മാത്രം ചെയ്താൽ മതി. അത് ഒരു പരിധിവരെ കോസ്റ്റ് സേവിങ്ങും കൂടിയാണ്. കാരണം നിങ്ങൾ എല്ലായിടത്തും ഇതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ലോപ്പ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊക്കത്ത് പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും, അതിൻ്റെ പൊക്കത്ത് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടി വരും, അതിൻ്റെ പൊക്കത്ത് ഓട് ഒട്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഷിംഗിൾസ് ഒട്ടിക്കേണ്ടി വരും. ഈ ഷിംഗിൾസ് പോലെ സാധനങ്ങൾക്കൊക്കെ മാർക്കറ്റിൽ 100 110 രൂപയ്ക്ക് വരെ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ കഥയാണ് ഞാനീ പറയുന്നത്. ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് എത്രമാത്രം കീറുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് ഈ സൺഷേഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സ്ലോപ്പ് സൺഷേഡ് നിങ്ങൾ ചെയ്യാൻ നേരത്ത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തൊട്ടപ്പുറത്ത് വീട് ചേർന്നൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും വാട്ടോ കട്ടർ കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം വാട്ടോ കട്ടർ കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒരു ഡ്രോപ്പ് ഡൗൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഈ വെള്ളം തെറിച്ച് വീണിട്ട് ചിലപ്പോൾ അടുത്ത ദിവസം കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലേക്ക് കംപ്ലയിൻറ്റ് വരാൻ ചാൻസസ് ഉണ്ടോ? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തൊട്ട് ചേർന്ന് വീടുകളുണ്ടെങ്കിൽ നിങ്ങൾ വാട്ടോ കട്ടർ വയ്ക്കാൻ മറന്നു പോകരുത്. കാരണം സ്ലോപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ പറയാം, കാരണം സ്ലോപ്പിൽ എപ്പോഴും വെള്ളത്തിൻ്റെ ഫ്ലാറ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതൽ വെള്ളത്തിൻ്റെ വരവ് സ്ലോപ്പിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയാൻ കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ, ഏത് സൺഷേഡ് കൊടുത്താലും വാട്ടോ കട്ടർ കൊടുക്കാൻ ശ്രദ്ധിച്ചോണം. ഞാനൊരു വാട്ടോ കട്ടർ കൂടി ഒരു റീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ റീൽ ഒന്ന് നോക്കിയാൽ വാട്ടോ കട്ടർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. വാട്ടോ കട്ടർ എന്തിനാന്ന് വെച്ചാൽ വെള്ളം താഴത്തേക്ക് കൃത്യമായിട്ട് ഒലിച്ചു പോരാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടോ കട്ടർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ സൺഷേഡിൽ നിന്നുള്ള വെള്ളം ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അഴുക്കൊന്നും പറ്റാതെ വീടിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. പിന്നെ സൺഷേഡിൽ പറയാനുള്ള ഒരു പ്രധാന കാര്യങ്ങൾ, ഒന്ന്, സൺഷേഡുകൾ നിങ്ങൾ ചെയ്യാൻ നേരത്ത് സ്ലോപ്പ് ആയിക്കോട്ടെ ഫ്ലാറ്റ് ആയിക്കോട്ടെ പ്ലാസ്റ്ററിങ്ങിന് മുൻപ് അത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെന്ന് വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ ലീക്ക് പോലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ വീടിന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവും. ഈ വാട്ടർ പ്രൂഫ് നമ്മൾ ചെയ്യാൻ നേരത്ത് സൺഷേഡ് മാത്രമല്ല കേട്ടോ ചെയ്യേണ്ടത്, സൺഷേഡ് ചെയ്യാൻ നേരത്ത് കൂട്ടത്തിൽ ഒരടിയും കൂടി ഭിത്തിയിലേക്കും കൂടി കയറുന്ന രീതിയിലായിരിക്കണം വാട്ടർ പ്രൂഫിൻ്റെ ലെയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈർപ്പം പൊക്കത്തേക്കോ താഴത്തേക്കോ മറ്റേ ഇറങ്ങാതിരിക്കാൻ അത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇന്ന് കൂടുതലും സൺഷേഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ സൺഷേഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത്രമാത്രം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് തീർത്തും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് എല്ലാം അറിയുന്ന ആൾക്കാർ എന്നോട് ക്ഷമിച്ചേക്കുക. കാരണം ഇത് സാധാരണക്കാർ ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോ കാണുന്നതുകൊണ്ടായിട്ടാണ് ഈ ഒരു ചെറിയ കണ്ടൻറ് പോലും ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ന് ഞാൻ പറയുന്നുള്ളൂ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുക. അപ്പോൾ ഞാനിത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ KG Francis സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.